ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് ആലിൻചുവട് നിന്ന് നേരിട്ട് പ്രവേശിക്കാനാവുന്ന തരത്തിലുള്ള പാത നിർമ്മിക്കണമെന്ന് ആവശ്യം. ഇടുക്കി ഡാം നിർമ്മാണ കാലത്ത് ഉപയോഗിച്ചിരുന്ന റോഡ് പുനർനിർമ്മിച്ചാൽ കട്ടപ്പന ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന ആളുകൾക്ക് അതിവേഗം മെഡിക്കൽ കോളേജിലേക്ക് എത്താനാവും എന്ന് പൊതുപ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികളുടെ പഠനം വരുന്ന മാസം ആരംഭിക്കുകയാണ്. കോളേജിൽ പടിപടിയായി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ ഇവിടേക്ക് എത്താനുള്ള യാത്രാ ദുരിതമാണ് രോഗികൾക്ക് ഏറെ ക്ലേശകരമാകുന്നത്. ഈ സാഹചര്യത്തിലാണ് നമ്പർ 2 കോളനി വിദ്യാധിരാജ പഴയകാല റോഡ് പുനർനിർമ്മിച്ച് മെഡിക്കൽ കോളേജിലേക്കുള്ള അതിവേഗ പാതയാക്കി മാറ്റണമെന്ന ആവശ്യം ഉയരുന്നത്. ചെറുതോണി ടൗൺ സ്ഥാപിക്കപ്പെടും മുൻപേ നിർമ്മിക്കപ്പെട്ട റോഡ് വീണ്ടും ഗതാഗത സാധ്യതകൾ തേടുകയാണിപ്പോൾ. ഇടുക്കി ചെറുതോണി അണക്കെട്ട് നിർമ്മാണത്തിന്റെ ഓർമ്മകൾ സഞ്ചരിച്ച പാതയാണ് പഴയ നമ്പർ 2 കോളനി വിദ്യാധിരാജ റോഡ്. ചെറുതോണിയിലൂടെ പെരിയാറിലെ ജലം ഒഴുക്കിയ കാലത്ത് ടൗൺ രൂപം കൊള്ളും മുമ്പ് ആളുകൾ സഞ്ചരിച്ചത് ഈ പാതയിലൂടെയാണ്. ബൈപ്പാസായി ഈ റോഡ് മാറിയാൽ ദൂരക്കുറവും ഇന്ധനലാഭവും യാത്രയിൽ നേടാനാകും എന്ന് കേരള കോൺഗ്രസ് ബി സംസ്ഥാന സെക്രട്ടറി പി കെ ജയൻ പറയുന്നു. ഇടുക്കി മെഡിക്കൽ കോളേജ് പ്രാവർത്തികമാകുമ്പോഴത്തേനും ഈ റോഡ് ഒന്ന് ഏറ്റെടുത്തുകൊണ്ട് ഒന്ന് നവീകരിച്ചുകൊണ്ട്, അധികം നവീകരിക്കാനൊന്നുമില്ല, ഇത് കാട് പിടിച്ച് കിടക്കുന്നുള്ളൂ, ഇത് ഹിന്ദുസ്ഥാൻ കമ്പനി പണിതിരിക്കുന്ന റോഡാണ്. ഞാൻ പറഞ്ഞത് ഇവിടെ നിന്നൊരു നല്ല അതിമനോഹരമായ ഒരു പാലവും കൂടെ നിർമ്മിച്ചാൽ 500 മീറ്ററും കൊണ്ട് ചെറുതോണി ട്രാഫിക് ബ്ലോക്ക് ഒഴിവാകാം. കട്ടപ്പന, മരിയാപുരം, കൊന്നത്തടി, വാത്തിക്കുടി മുഴുവൻ ഈ സ്ഥലത്ത് നിന്ന് വരുന്ന രോഗികൾക്ക്, അത്യാഹിതമായിട്ട് വരുന്ന രോഗികൾക്ക്, ആംബുലൻസുകൾക്കും ഒക്കെ 500 മീറ്ററും കൊണ്ട് ചെറുതോണി ടൗണിൽ കൂടെ പാസ് ചെയ്യാതെ, ഒരു ഉദ്ദേശം 3.5 കിലോമീറ്ററോളം പാസ് ചെയ്യാതെ 500 മീറ്ററും കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. പല സാഹചര്യങ്ങളിലും ചെറുതോണിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലുള്ള യാത്ര ഏറെ ദുരിതമാവുകയാണ്. കുത്തുകയറ്റവും ഗതാഗത തടസ്സവുമെല്ലാം രോഗികളെ വലയ്ക്കുന്നു. പഴയ പാത പുനർനിർമ്മിച്ചാൽ അടിമാലി കുമളി ദേശീയപാതയിൽ നിന്ന് പുളിയൻമല മൂലമറ്റം സംസ്ഥാന പാതയിലേക്കുള്ള ബൈപ്പാസ് കൂടിയായി മാറും ഈ റോഡ്. വിഷയത്തിൽ അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന പ്രതീക്ഷയിലാണ് സമീപവാസികൾ. ന്യൂസ് ബ്യൂറോ ചെറുതോണി.